എല്ലാ വേദനകളും മറന്ന അവൻ പതിനാലാം വയസ്സിൽ ചികിത്സ പൂർത്തിയാക്കി ചേർന്നു ദാരിദ്ര്യത്തോടും രോഗത്തോടും പൊരുതി ലോകത്തിന്റെ തന്നെ നെറുകയിലെത്തിയ ഒരു മനുഷ്യന്റെ ജീവിതകഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ആ കഥ കേൾക്കാം രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിമൂന്ന് ബ്രസീലിലെ റിയോഡിജനീറോയിലെ മരക്കാന സ്റ്റേഡിയത്തിൽ മരിയോ ഗോഡ്സെ ജർമ്മനിക്കായി വല കുലുക്കിയപ്പോൾ റൊസാരിയോയുടെ തെരുവുകളിൽ ഓരോ അർജന്റീനക്കാരനും കരഞ്ഞിട്ടുണ്ടാകണം കാരണം ദാരിദ്ര്യത്തെയും തന്റെ കുഞ്ഞുനാളിൽ ബാധിച്ച തന്റെ ഫുട്ബോൾ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുമായിരുന്ന രോഗത്തെയും നിശ്ചയദാർഢ്യം കൊണ്ട് മാറികടന്നാണ് അയാൾ അവിടം വരെ എത്തിയത് അയാളുടെ കഥ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏതൊരാൾക്കും ഊർജം നൽകുന്ന ഒന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഫുട്ബോളിന്റെ മിഷിഹ എന്നറിയപ്പെടുന്ന ലയണൽ മെസ്സിയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അർജന്റീനയിലെ റൊസാരിയോയിൽ ഫാക്ടറി തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ജോർജ് മെസ്സിയുടെയും പാർട്ട് ടൈം ക്ലീനിങ് ജോലി ചെയ്തിരുന്ന സീലിയ കുക്സിറ്റീനയുടെയും നാല് മക്കളിൽ മൂന്നാമനായിട്ടാണ് അയാൾ ജനിക്കുന്നത് കുടുംബം ഫുട്ബോൾ തന്നെ കുഞ്ഞുനാളിലെ ലിയോ ജ്യേഷ്ഠന്മാർക്കൊപ്പം പന്ത് തട്ടി തുടങ്ങി ലിയോയുടെ കളി താല്പര്യം മനസ്സിലാക്കിയ അച്ഛൻ അവനെ പ്രാദേശിക ക്ലബ്ബായ ഗ്രാൻഡോളിയിൽ ചേർത്തു കുഞ്ഞു ലിയോക്ക് അന്ന് പ്രായം വെറും നാല് വയസ്സ് മാത്രം പരിശീലനം അച്ഛനു കീഴിൽ തന്നെ തുടർന്നു ആറാം വയസ്സിൽ റൊസാരിയോയിലെ തന്നെ നെവിന്റെ ഓൾഡ് ബോയ്സിൽ കളിച്ചു തുടങ്ങി ആ സമയത്തായിരുന്നു ഗ്രാൻഡ് മദറിന്റെ മരണം തന്റെ കുഞ്ഞു കൈകളും പിടിച്ച് പലപ്പോഴും തന്നെ പരിശീലനത്തിന് കൊണ്ടുപോകാറുണ്ടായിരുന്നത് ഗ്രാൻഡ് മദർ ആയിരുന്നു അതുകൊണ്ടുതന്നെ ഗ്രാൻഡ് മദറിന്റെ മരണം ലിയോയിൽ ഉണ്ടാക്കിയത് വലിയ ആഘാതമായിരുന്നു ദിവസങ്ങളോളം പരിശീലനം മുടങ്ങി എല്ലാം മറന്ന് വീണ്ടും കളിച്ചു തുടങ്ങിയ ലിയോ നെവിലെ ഓൾഡ് ബോയ്സിനു വേണ്ടി അടിച്ചു കൂട്ടിയതാകട്ടെ അഞ്ഞൂറോളം ഗോളുകളും മൂന്നും നാലും പ്രതിരോധ നിരക്കാരെ ഒറ്റക്ക് മറികടന്നുകൊണ്ട് ഗോളടിക്കുന്ന അവനെ എതിരാളികൾ ഭയന്നു തുടങ്ങി കളി മികവുകൊണ്ട് എതിരാളികളെ നിഷ്പ്രഭമാക്കുന്നതോടൊപ്പം തന്നെ കാണികളെ ആകർഷിച്ചത് അവൻ്റെ കളി സൗന്ദര്യവും പന്തടക്കവുമായിരുന്നു കളിക്കിടയിലുള്ള ഇടവേളകളിൽ പലപ്പോഴും തന്റെ പന്തടക്കം കാണിച്ച് അവൻ കാണികളെ ഹരം കൊള്ളിച്ചു കളി തുടർന്ന ലിയോയെ പക്ഷെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു വളർച്ചക്കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറെ കാണിച്ച ലിയോയുടെ അച്ഛനോട് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി അഥവാ വളർച്ചാ ഹോർമോണിന്റെ കുറവുണ്ട് ഉടനെ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ മകന്റെ വളർച്ച നിലക്കും പിന്നീട് അവൻ ഇനി ഫുട്ബോൾ കളിക്കാൻ സാധിച്ചെന്ന് വരില്ല ഇത് കേട്ടയാൾ സ്തബ്ധനായെങ്കിലും മകന്റെ കളിമികവ് അറിയുന്നത് തന്നെ തളരാൻ തയ്യാറായില്ല ആരോഗ്യ ഇൻഷുറൻസ് വഴി തനിക്ക് ലഭിക്കുന്ന തുക കൊണ്ട് രണ്ടു വർഷത്തോളം അയാൾ മകന്റെ ചികിത്സാ ചെലവുകൾ നടത്തിപ്പോന്നു എന്നാൽ നാലു മക്കളുടെ അച്ഛനായ അയാളെ സംബന്ധിച്ചിടത്തോളം ലിയോയുടെ ഭാരിച്ച ചികിത്സാ ചെലവുകൾ താങ്ങാവുന്നതിനും അപ്പുറമായി ഒടുവിൽ അയാൾ നിസ്സഹായനായി ആ സമയത്താണ് അർജന്റീനയിലെ പ്രശസ്ത ക്ലബായ റിവർ പ്ലേറ്റ് ലിയോയുടെ പ്രതിഭ തിരിച്ചറിയുന്നതും അവനുമായി കരാർ ഒപ്പിടാൻ തയ്യാറാവുന്നതും എന്നാൽ അവിടെയും ലിയോയെ കാത്തിരുന്നത് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അർജന്റീനയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി അതുകൊണ്ടുതന്നെ റിവർ പ്ലേറ്റിന് ലിയോയുടെ ചികിത്സാ ചെലവുകൾ വഹിക്കാനായില്ല എന്നാൽ കാലം അയാൾക്കായി തുറന്നിട്ടത് മറ്റൊരു വാതിലായിരുന്നു സ്പെയിനിലെ കാറ്റലോണയിലുണ്ടായിരുന്ന ലിയോയുടെ കുടുംബക്കാർ പ്രശസ്ത ക്ലബായ ബാഴ്സലോണയിൽ അവനുവേണ്ടി ഒരു ട്രയൽ നടത്തിയാലോ എന്ന് അന്വേഷിച്ചു ഒടുവിൽ അത് ശരിയായതോടെ ലിയോയും കുടുംബവും ബാഴ്സലോണയിലേക്ക് വണ്ടി കയറി ഡയറക്ടറായിരുന്ന കാർലസ് റിക്സാച്ചിന് മുന്നിൽ തന്റെ കളിമികവ് പുറത്തെടുത്തു കളി കണ്ട മാത്രയിൽ തന്നെ അവരുമായി കരാർ ഒപ്പിടാൻ റിക്സാച്ച് തയ്യാറായി എന്നാൽ അക്കാലത്ത് വിദേശ കളിക്കാരുമായി ഇത്രയും ചെറിയ പ്രായത്തിൽ കരാർ ഒപ്പിടുന്നത് അസാധാരണം അതുകൊണ്ട് തന്നെ അയാൾ ഒന്ന് മടിച്ചു ഒടുവിൽ കരാർ ഒപ്പിട്ടതാകട്ടെ ഒരു ചെറിയ നാപ്കിൻ കഷ്ണത്തിലും എന്നാൽ ലിയോക്ക് അത് തന്നെ ധാരാളമായിരുന്നു ആ കൊച്ചു പയ്യൻ ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ട് ആയ നൌക്കാമിനടുത്ത് തന്നെ അച്ഛനോടൊപ്പം താമസം ആരംഭിച്ചു ഒപ്പം ചികിത്സയും രോഗത്തിന്റെ വേദനകളോടൊപ്പം തന്നെ അമ്മയെ പിരിഞ്ഞ് മറ്റൊരു രാജ്യത്ത് താമസിക്കേണ്ടി വന്നതും ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചു എന്നാൽ പന്ത് കാണുമ്പോൾ എല്ലാ വേദനകളും മറന്ന അവൻ പതിനാലാം വയസ്സിൽ ചികിത്സ പൂർത്തിയാക്കി ബാഴ്സലോണയുടെ യൂത്ത് അക്കാദമിയായ ലാമാസിയയിൽ ചേർന്നു പിന്നീടെല്ലാം ചരിത്രമായിരുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷം കെഡറ്റ്സ് എ ടീമിന് വേണ്ടി കളിച്ച മുപ്പത് മത്സരങ്ങളിൽ നിന്നും നേടിയതാകട്ടെ മുപ്പത്തിയാറ് ഗോളുകൾ ഒടുവിൽ സ്വപ്ന സാക്ഷാത്കാരം പതിനേഴാം വയസ്സിൽ ലോകത്തിലെ തന്നെ പ്രശസ്ത ക്ലബായ ബാഴ്സലോണയ്ക്ക് വേണ്ടി പകരക്കാരനായി അരങ്ങേറിയ ആ പയ്യനെ തേടി ഇരുപത്തിരണ്ടാം വയസ്സിൽ ബാലന്റിയോറും എത്തി തുടരെ തുടരെ നാലു വർഷം ഒരുമിച്ച് ബാലൻഡിയോറുകൾ നേടുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു കളിക്കാരൻ അയാൾ മാത്രം പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തപ്പോൾ ലഭിച്ച ഊർജ്ജമായിരിക്കും അയാളെ അതിന് പ്രാപ്തമാക്കിയത് പിന്നീട് ബാഴ്സലോണയെ ലാലികയിലും ചാമ്പ്യൻസ് ലീഗിലും ചാമ്പ്യന്മാരാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച അയാളെ തേടിയെത്തി നിരവധി റെക്കോർഡുകൾ ക്ലബിനു വേണ്ടി മുപ്പത്തിനാല് ട്രോഫികൾ ലാലികയിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ചാമ്പ്യൻസ് ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ലാലിഗയിൽ ഏറ്റവും കൂടുതൽ ഹാട്രിക്കുകൾ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഹാട്രിക്കുകൾ ലാലികയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ തുടങ്ങിയ നിരവധി നേട്ടങ്ങൾ ഇനി ഒന്നേ ഒന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് നമുക്കതിനായി കാത്തിരിക്കാം അയാളുടെ എതിരാളികൾ പോലും അത് ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മിൽ പലരും തളർന്നു പോകാറുണ്ട് എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ മുന്നേറിയ ലയണൽ മെസ്സിയുടെ ജീവിതകഥയാണ് നാം കേട്ടത് വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം